എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഭൂമിക്ക് അടിയിലുള്ള ചില അറിവുകളെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് കടക്കാം. നമ്മൾ ഭൂമിയുടെ മുകളിൽ നിന്ന് താഴോട്ട് കുഴിച്ചു പോകുമ്പോൾ ആദ്യത്തെ ഒരാഴം എന്ന് പറയുന്നത് 1.8 മീറ്റർ ആണ്. സാധാരണയായി മൃതശരീരങ്ങളൊക്കെ കുഴിച്ചിടുന്നത് ഈ ഒരു ആഴത്തിലാണ്. പിന്നെ നമ്മൾ താഴോട്ട് പോകുമ്പോൾ 6 മീറ്റർ. സാധാരണയായി മെറ്റൽ ഡിറ്റക്ടറിൻ്റെ മാക്സിമം സിഗ്നൽ ലഭിക്കുന്നത് ഈ 1 മീറ്ററിലാണ്. പിന്നെ നമ്മൾ താഴോട്ട് പോകുമ്പോൾ 12 മീറ്റർ. നൈൽ ക്രോക്കഡൈൽ സാധാരണ കുഴിക്കുന്ന ഒരു മാളത്തിൽ ഈ 1.12 മീറ്ററാണ്. പിന്നെ നമ്മൾ താഴോട്ട് വരുമ്പോൾ 20 മീറ്റർ. ഈ ഒരു ആഴത്തിൽ പണ്ട് പാരീസിൽ 60 ലക്ഷത്തോളം അസ്ഥികൂടങ്ങൾ കണ്ടുപിടിച്ച് ഈ ഒരു ആഴത്തിലാണ്. പിന്നെ നമ്മൾ താഴോട്ട് വരുമ്പോൾ 40 മീറ്റർ. ലോകത്തിലെ ഏറ്റവും ആഴമുള്ള സ്വിമ്മിംഗ് പൂൾ കണ്ടുവരുന്നത് ഈ ഒരു ആഴത്തിലാണ്. പിന്നെ നമ്മൾ താഴോട്ട് വരുമ്പോൾ 100 മീറ്ററാണ്. ഗവൺമെൻറ് സാധാരണയായി ന്യൂക്ലിയർ വേസ്റ്റ് നിക്ഷേപിക്കുന്നത് ഈ ഒരു 100 മീറ്ററിലാണ്. പിന്നെ നമ്മൾ താഴോട്ട് വരുമ്പോൾ 105.5 മീറ്റർ. ലോകത്തിലെ ഏറ്റവും താഴ്ചയുള്ള മെട്രോ സ്റ്റേഷൻ കണ്ടുവരുന്നത് ഈ ഒരു ആഴത്തിലാണ്. ഇത് കാണപ്പെടുന്നത് കീവിലാണ്. പിന്നെ നമ്മൾ താഴോട്ട് വരുമ്പോൾ 122 മീറ്റർ. സാധാരണ ഒരു മരത്തിൻ്റെയൊക്കെ റൂട്ട് കാണപ്പെടുന്നത് ഈ ഒരു ആഴത്തിലാണ്. പിന്നെ നമ്മൾ താഴോട്ട് വരുമ്പോൾ 220 മീറ്റർ. ലോകത്തിലെ ഏറ്റവും ആഴമുള്ള കോങ്കോ റിവറിൻ്റെ ഒരു ആഴമാണ് ഈ 220 മീറ്റർ. പിന്നെ നമ്മൾ താഴോട്ട് വരുമ്പോൾ 240 മീറ്റർ. ഇവിടെ കാണപ്പെടുന്നത് ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ട്രെയിൻ ടണലാണ് ഇവിടെ കാണപ്പെടുന്നത്. പിന്നെ നമ്മൾ താഴോട്ട് പോകുമ്പോൾ 287 മീറ്റർ. ലോകത്തിലെ ഏറ്റവും താഴ്ചയുള്ള റോഡ് ടണലാണ് ഇവിടെ കാണപ്പെടുന്നത്. ഇത് കാണപ്പെടുന്നത് നോർവേയിലാണ്. പിന്നെ നമ്മൾ താഴോട്ട് പോകുമ്പോൾ 392 മീറ്റർ. യു കെയിൽ കാണപ്പെടുന്ന 1862 കൈകൊണ്ട് നിർമ്മിച്ച ഏറ്റവും ലോകത്തിലെ ഏറ്റവും ആഴമുള്ള കിണറാണ് ഈ ഒരു 392 മീറ്ററിൽ കാണപ്പെടുന്നത്. പിന്നെ നമ്മൾ താഴോട്ട് വരുമ്പോൾ 603 മീറ്റർ. ഒരു വെർട്ടിക്കൽ ഗുഹയുടെ ഏറ്റവും അടിയിലുള്ള ആഴമാണ് 603 മീറ്റർ. വീണ്ടും നമ്മൾ താഴോട്ട് വരുമ്പോൾ 700 മീറ്റർ. ചിലി മൈനസ് 2010 69 ദിവസം കുടുങ്ങിക്കിടന്ന ആഴമാണ് ഈ 700 മീറ്റർ. പിന്നെ നമ്മൾ താഴോട്ട് വരുമ്പോൾ 970 മീറ്റർ. ഇതുവരെ കുഴിച്ചിട്ടുള്ള ആകാശം കാണാൻ പറ്റുന്ന ബിൻഹാൻ കാനിയോണിൻ്റെ മൈനിൻ്റെ ഏകദേശം ഒരു ആഴമാണ് 970 എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ താഴോട്ട് പോകുമ്പോൾ 1410 മീറ്റർ. ലോകത്തിലെ ഏറ്റവും ആഴമുള്ള സംഗീത വേദി നിർമ്മിച്ചത് ഈ ഒരു ആഴത്തിലാണ്. പിന്നെ നമ്മൾ താഴോട്ട് വരുമ്പോൾ 1642 മീറ്റർ. റഷ്യയിൽ കാണപ്പെടുന്ന ബൈക്കൽ തടാകത്തിൻ്റെ ഒരാഴമാണ് 1642 മീറ്റർ. പിന്നെ നമ്മൾ താഴോട്ട് വരുമ്പോൾ 2197 മീറ്റർ. ജോർജിയയിൽ കാണപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ കേവ് ആണ് ഈ ഒരു താഴ്ചയിൽ കാണപ്പെടുന്നത്. പിന്നെ നമ്മൾ താഴോട്ട് വരുമ്പോൾ 3600 മീറ്റർ. മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിനെ കണ്ടിട്ടുള്ള ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് 3600 മീറ്റർ. പിന്നെ നമ്മൾ താഴോട്ട് വരുമ്പോൾ 4000 മീറ്റർ. സൗത്ത് ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ഏറ്റവും ഡീപ്പസ്റ്റ് മൈൻ ആണ് ഈ ഒരു താഴ്ചയിൽ സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ 66 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറുണ്ട്. അതുമാത്രമല്ല നമ്മൾ ഈ മൈൻ്റെ അകത്തേക്ക് ഇറങ്ങുമ്പോൾ ഏകദേശം 1 മണിക്കൂർ സമയം വേണം നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇറങ്ങിച്ചൊല്ലാൻ. പിന്നെ നമ്മൾ താഴോട്ട് പോകുമ്പോൾ 8848 മീറ്റർ. ഏകദേശം ഒരു മൗണ്ട് എവറസ്റ്റിൻ്റെ ഒരു നീളമാണ് ഈ 8848 മീറ്റർ. പിന്നെ നമ്മൾ താഴോട്ട് പോകുമ്പോൾ 10994 മീറ്റർ. കടലിലെ ഏറ്റവും ആഴമേറിയ മറിയാന ട്രെഞ്ചിൻ്റെ ഏകദേശം ഒരു ആഴമാണ് 10994 മീറ്റർ. പിന്നെ നമ്മൾ താഴോട്ട് വരുമ്പോൾ 11887 മീറ്റർ. സാധാരണയായി കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റ് പറക്കുന്ന ഒരു ഹൈറ്റാണ് 11887 മീറ്റർ. പിന്നെ നമ്മൾ താഴോട്ട് പോകുമ്പോൾ 12262 മീറ്റർ. പണ്ട് സോവിയറ്റ് യൂണിയൻ ഭൂമിയുടെ ക്രസ്റ്റിലേക്ക് എത്താനായി നിർമ്മിച്ച ഹോള ബോർ ഹോളിൻ്റെ ആഴമാണ് 12262 മീറ്റർ. പക്ഷേ ഇതിൻ്റെ മൂന്നിലൊന്ന് ഭാഗം മാത്രമേ ഈ ഒരു കോളാർ ബോർ ഹോളിന് എത്താൻ സാധിച്ചുള്ളൂ. കാരണം ആ ഒരു ഭാഗത്ത് 180 ഡിഗ്രി സെൽഷ്യസ് ചൂടായതുകൊണ്ട് തന്നെ അവരുടെ മിഷൻ വേണ്ട രീതിയിൽ പ്രവർത്തിക്കാതെ ആയി. അതുകൊണ്ട് അവർ ഈ പണികളെല്ലാം ഉപേക്ഷിച്ചു. പിന്നെ നമ്മൾ താഴോട്ട് പോകുമ്പോൾ 12376 മീറ്റർ. ഇസഡ് 44 ഷാവിയോ ഓയിൽ ആൻഡ് ഗ്യാസ് വില്ലിൻ്റെ
മാക്സിമം ഡീപ്പസ്റ്റ് പോയിൻറ്റിൻ്റെ ആഴമാണ് 12,376 മീറ്റർ. ഏകദേശം 15 ബുർജ് ഖലീഫ ഒന്നിന് മുകളിലായിട്ട് വെച്ച ഒരാഴമാണ് ഈ 12,376 മീറ്റർ. പക്ഷേ ഭൂമിയുടെ ആഴം ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. 70,000 അടി താഴ്ചയിലാണ് ഭൂമിയുടെ ക്രസ്റ്റ് ഇരിക്കുന്നത്. ഇതുവരെ മനുഷ്യനിർമ്മിതമായ ഏറ്റവും ആഴം കൂടിയ ഭാഗത്തിനെ കുറിച്ച് വരെ ആണ് നമ്മളിന്ന് പറഞ്ഞത്. ഇനിയും തീർന്നിട്ടില്ല. വരും കാലങ്ങളിൽ മനുഷ്യനിർമ്മിതമായ ആഴമേറിയ ഭാഗത്തിനെ കുറിച്ചും അതിനോടൊപ്പം അവയെക്കുറിച്ചുള്ള അറിവുകളും നമുക്ക് ലഭിക്കും എന്ന വിശ്വാസത്തോടെ ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഔട്ട്.